മസ്കറ്റിലെ ഇന്ത്യൻ എംബസി കോൺസുലർ സർവീസുകൾക്ക് ഏർപ്പെടുത്തിയ പുതിയ നിരക്കുകൾ നിലവിൽ വന്നു. പാസ്പോർട്ട് സേവനങ്ങൾക്ക് 450 പൈസയാണ് അധികമായി ഈടാക്കുന്നത്. നിരക്ക് വർധനയ്ക്കെതിരെ പ്രവാസികൾക്കിടയിൽ പ്രതിഷേധം ശക്തമാണ്. 3 വർഷം മുൻപാണ് പാസ്പോർട്ട് വിസ സർവീസുകൾ സ്വകാര്യവൽക്കരിച്ചത്. എന്നാൽ ഇപ്പോൾ അറ്റസ്റ്റേഷൻ സൗകര്യം കൂടി പുറംകരാറ് നൽകിയതോടെ മസ്കറ്റിലെ ഇന്ത്യൻ എംബസിയുടെ കോൺസുലർ സേവനങ്ങൾ പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കപ്പെട്ടു. അറ്റസ്റ്റേഷൻ സേവനങ്ങൾ സ്വകാര്യവൽക്കരിച്ചിട്ടുണ്ടെങ്കിലും ഇത് അൽക്വയർ ഇന്ത്യൻ എംബസിയിൽ തന്നെ തുടരും. പാസ്പോർട്ട്, ഇന്ത്യൻ വിസ തുടങ്ങിയ സൗകര്യങ്ങൾ മസ്കറ്റിലെ BLS ഓഫീസിലാണ് ലഭിക്കുക. ഒമാന്റെ എല്ലാ പ്രവിശ്യകളിലും പാസ്പോർട്ട് സേവനങ്ങൾ ലഭ്യമാകും. ഇന്ത്യൻ സർക്കാർ സേവന നിരക്കുകളിൽ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിലും പുറംകരാർ സ്ഥാപനമായ BLS സേവന നിരക്കുകളിൽ 6 ഇരട്ടി വർധനയാണ് വരുത്തിയത്. ഇതോടെ പാസ്പോർട്ട് പുതുക്കുന്നതടക്കമുള്ള സേവനങ്ങൾക്ക് 450 പൈസ അധിക നിരക്ക് നൽകണം. മുൻപ് 70 പൈസയായിരുന്നു സേവന നിരക്ക്. എംബസിയുടെ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്വകാര്യ കമ്പനിക്ക് എംബസിയുടെ പ്രമിസിൽ നിന്ന് വിളിച്ച് അവരുടെ ബിസിനസ് ചെയ്യാനുള്ള താല്പര്യത്തിന് വേണ്ടി എംബസിയുടെ ഫെസിലിറ്റികൾ ദുരുപയോഗം ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. സാധാരണക്കാരൻ്റെ ഭാരം വല്ലാതെ കൂട്ടുക. ഒരു ഭാഗത്ത് സ്വകാര്യവൽക്കരിച്ച ശേഷം അതിൻ്റെ ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ കൂടുതൽ സംഭവങ്ങൾ സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുക. എംബസിയുടെ സൗകര്യങ്ങൾ തന്നെ അവർക്ക് ഉപയോഗിക്കാൻ വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ വളരെ കൃത്യമായിട്ട് നമ്മളുടെ ഒരു ഡിപ്ലോമസി ലെവലിലുള്ള രഹസ്യങ്ങൾ പോലും സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ പോകുന്നൊരവസ്ഥ ഉണ്ടാക്കുക. മെർവിൻ കരുനാഗപ്പള്ളി, ഏഷ്യാനെറ്റ് ന്യൂസ്, ഒമാൻ.